ഇച്ചായ, ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരുന്ന് പത്രം വായിക്കുന്നത്. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്റെ കൂടെ പള്ളിയിലോട്ട് വന്നൂടെ? ഡിസ്ട്രിക്ട് ഓഫീസിലേക്ക് അയക്കാനുള്ള കുറെ ഫയൽസ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് അത് കുത്തി ഇരുന്ന് ചെയ്ത് തിങ്കളാഴ്ച കൊടുത്തിട്ട് ഇനി വേറെ എന്തെങ്കിലും ഉള്ളു പണി. ആണോ? എന്നിട്ടാണ് ഈ പത്രം വായിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നത്? അത്ര വായന കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യൂടി. കള്ളത്തരം പറയല്ലേ ചായ. പള്ളിയിൽ വരാൻ താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. നമ്മൾ ഇവിടെ താമസിക്കാൻ വന്നിട്ട് എത്ര നാളായി, ഏതെങ്കിലും ഒരു ഞായറാഴ്ച ഇച്ചായും പള്ളി വന്നിട്ടുണ്ടാ? എടി, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, എനിക്ക് ജോലി ഉള്ളോണ്ടല്ലേ. പിന്നെ ഇങ്ങനെയുണ്ട് ഒരു ജോലി, ആഴ്ചയിൽ 6 ദിവസം ആടിനെയും പോത്തിനെയൊക്കെ നോക്കും. ഒരു ദിവസങ്ങളിലും ദൈവത്തിന് നോക്കണ്ടേ? ദൈവത്തിന്റെ കാര്യം നോക്കാൻ ദൈവത്തിന് അറിയാടി, ഞാൻ എന്തിനാ ദൈവത്തിന്റെ കാര്യം നോക്കുന്നത്? ഞാൻ വെറും ഒരു പാപം മനുഷ്യനല്ലേ. ഇച്ചായ, ഇങ്ങനെ ദൈവദോഷം പറഞ്ഞാലുണ്ടല്ല, എന്നോട് തർക്കുത്തരം പറയുന്ന പോലെ അല്ല ദൈവത്തിന്റെ കാര്യം. കിട്ടുന്നത് കിട്ടുമ്പോഴില്ലേ ഇച്ചാന് പഠിക്കും. ആ ഇച്ചായന്റെ ആലോചന വന്നപ്പോഴേ അപ്പച്ചൻ അവിടെയൊക്കെ പോയി അന്വേഷിച്ചായിരുന്നു. അപ്പൊ ഒരു ചേട്ടൻ പറഞ്ഞ് ആ ചെറുക്കൻ പള്ളിയിലൊന്നും പോവൂല്ല എന്ന്. അപ്പൊ അപ്പച്ചൻ എന്നോട് വന്ന് ഈ കാര്യം പറഞ്ഞ്. ഞാൻ പറഞ്ഞ് എന്റെ അപ്പച്ച കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാനതൊക്കെ മാറ്റിയെടുത്തോളാന്ന്. ഇച്ചാൻ ഈ പള്ളി പോകത്തന്റെ ശിക്ഷയൊക്കെ ഞാനും കൂടെ അനുഭവിക്കേണ്ടി വരും. അതെന്തോ അനീതിയാടി, ഒരാള് ചെയ്യുന്ന തെറ്റിനുള്ള ശിക്ഷ വേറൊരാക്കാണോ കിട്ടും? അത് പരിപാടിയാ? അതെ, ഇച്ചായ നിർത്തിക്കോ. പള്ളിയിലോട്ട് വരുത്തൂല്ല, പറയുന്നത് മൊത്തം ദൈവദോഷം. ഞാനിപ്പോ എന്താ വേണ്ടത്? നിനക്കിപ്പോ പള്ളിയിൽ പോണം, അത്രയല്ലേ ഉള്ളൂ? നിന്നോട് ഞാൻ പള്ളിയിൽ പോണ്ടെന്ന് പറഞ്ഞു, നീ പള്ളിയിൽ പോയോന്നേ. എനിക്കിവിടെ ജോലിയുണ്ട്, എന്നെ സംബന്ധിച്ച് വർക്ക് ഈസ് വർഷം. ഹലോ, 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 കേൾക്കുന്നില്ല. ഹലോ, കിട്ടിയാ? കിട്ടിയ ദൈവദോഷം പറഞ്ഞതിന്റെ ശിക്ഷയാണ്. തർക്കുത്തരം പറഞ്ഞാലേ ഇങ്ങനെ ഇരിക്കും. എങ്ങനെ? ഇങ്ങനെ. ഫോൺ കിട്ടാത്തതോ? ഇത് നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ആണ്. ഒന്നുമല്ല, ദൈവം കണക്ക് തീർക്കുന്നതേ പല വഴിക്കായിരിക്കും. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു സെബാസ്റ്റ്യൻ ചേട്ടൻ ഉണ്ടായിരുന്നു. എന്റെ പൊന്നോ, വാ തുറന്ന തർക്കുത്തരം മാത്രമേ പറയത്തുള്ളൂ, അതും ദൈവത്തിനെതിരെ. ഒരു ദിവസം ഈ ചേട്ടൻ ബൈക്കിന് പോയപ്പോഴത്തേക്ക് വീണ് കൈയും കാലും ഒടിഞ്ഞു. എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു ഔസേബ് കേട്ടൻ ഉണ്ടായിരുന്നു. ഔസേബ് ഓട്ടൻ ഭയങ്കര വിശ്വാസിയായിരുന്നു. എല്ലാ ഞായറാഴ്ചയും പള്ളിക്ക് പോകും. പള്ളിയിലല്ല, ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും പോകും. അയാൾ പള്ളിയിൽ പോകുന്ന വഴി കാറും ലോറിയും കൂടെ കൂട്ടിയിടിച്ച് ചത്തുപോയി. അതെ, മതി, നിർത്തിക്കോ കേട്ടോ. ഓ, ചിലപ്പോ പള്ളി വരുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. ഫോൺ അടിക്കും. ഹലോ, ഹലോ, എന്റെ കർത്താവ് ചേച്ചാൻ ഇതൊക്കെ തമാശക്ക് പറയുന്നതാണ്, കാത്തോളണേ. ഹലോ, ആ കേക്കുന്നുണ്ട്, കേക്കുന്നുണ്ട്. അതെ, ഡോക്ടറാ? സുഹാസിനി. ആ സുഹാസിനി, പിന്നെ മനസ്സിലായി മനസ്സിലായി. ഇല്ലില്ല, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ട. ഇങ്ങോട്ട് വരുന്നുണ്ടോ? വീടറിയോ? നമ്മുടെ എസ് ഐ സത്യപാലൻ സാറിന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ്. അതെ 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 അതെ, ഇങ്ങോട്ട് വരുന്നെങ്കിലേ 12 മണി കഴിഞ്ഞിട്ട് വന്നാൽ മതി, അപ്പോഴേക്കും ആലീസ് പള്ളിയിൽ പോയിട്ട് വരും. ശരി എന്നാ, പള്ളി പോകുന്നില്ലേടി? അത് ഞാൻ പൊക്കോളാം. ആരേ സുഹാസിനി? സുഹാസിനി ആരെന്ന് ചോദിച്ചാല് ഒരു സംഭവമാ, പിന്നെ എന്താ ജോലി എന്ന് ചോദിച്ചാല് എന്തു ചെയ്യും. സുഹാസിനി ഡാൻസറാണ്, ഡാൻസ് പഠിപ്പിക്കുകയും ചെയ്യും. മാർഷൽ ആർട്ടിസ്റ്റാണ്, കരാട്ടെ പഠിപ്പിക്കുന്നു. പിന്നെ ഒരു ബ്യൂട്ടി പാർലറും, അതല്ലാതെ ഇൻഷുറൻസ് ഏജന്റുമാണ്. എന്റെ പൊന്നാലിസ്, സുഹാസിനി എന്ന് പറയുന്നുണ്ടല്ലോ എന്റെ പൊന്നുമോളെ, ഒരു സംഭവമാണ്. സുഹാസിനിയുടെ കാര്യം പറയുമ്പോ ഇച്ചാന്റെ മുഖത്ത് എന്താ ഒരു തിളക്കം? ആരാ അവള്? എന്തിനാ അവള് ഇങ്ങോട്ട് വരുന്നത്? അവളുടെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ആലിസ. കുട്ടിക്കാലത്ത് തന്നെ ഇവളുടെ അച്ഛൻ മരിച്ചു, പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ചു. പഠിച്ചു കഴിഞ്ഞ് അവൾ ചെയ്ത ജോലിയുടെ കണക്കുകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സദാശിവൻചേട്ടൻ പറഞ്ഞതാണ്. ആലീസേ, ഇവളുടെ കഥ കേട്ടപ്പോ ഞെട്ടിപ്പോയി. അങ്ങനെയുള്ള ഒരുപാട് പെണ്ണുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് പേരെയൊന്നും കേട്ടിട്ടില്ല. ഇവള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഡാൻസും പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പഠിത്തം കഴിഞ്ഞ് വേറെ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് അവൾ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങി. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് അവൾക്ക് കരാട്ടെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ ഡാൻസ് സ്കൂളിന്റെ കൂട്ടത്തിൽ തന്നെ അവളൊരു കരാട്ടെ ക്ലാസ്സും കൂടെ തുടങ്ങി. അടിപൊളി ഡാൻസും കരാട്ടെ, നല്ല ഉഗ്രൻ കോമ്പിനേഷൻ. കോമ്പിനേഷൻ ഇവിടെ തീരുന്നില്ല. ഈ കുട്ടി എന്താ ചെയ്തതെന്ന് അറിയാൻ പോകും.
ഈ ഡാൻസ് ക്ലാസ്സിൽ നിന്നും കരാട്ടെ ക്ലാസ്സിൽ നിന്നൊക്കെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് അവളൊരു ബ്യൂട്ടി പാർലർ തുടങ്ങി. ഇന്ന് നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ബ്യൂട്ടി പാർലർ ഇവളുടെയാണെന്നാണ് സദാശിവൻ ചേട്ടൻ പറഞ്ഞത്. അവളിപ്പോ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇച്ചാൻ എന്താ പഠിക്കാൻ പോണത്? കരാട്ടയാ അതാ ഡാൻസാ? ഹാ, നിന്റെ കൂടെ ജീവിക്കണമെങ്കിൽ കരാട്ട പഠിക്കേണ്ടതാണ്. പക്ഷേ എന്റെ പ്രായം കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ കരാട്ട പഠിക്കുന്നില്ല. പിന്നെ ഡാൻസ് അതെനിക്ക് ശരിയാവൂല, വേണമെങ്കിൽ നീ പഠിച്ചു. എനിക്ക് അത്യാവശ്യം ഡാൻസ് ഒക്കെ അറിയാവേ. അത് നീ എന്റെ നെഞ്ചത്ത് കിടന്നുന്ന ഡാൻസ് അല്ലേ? ഇത് ആ ഡാൻസ് അല്ല, ക്ലാസിക്കൽ ഡാൻസ്. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാനും ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ശരി, ബ്യൂട്ടി പാർലർ നോക്കിയാലോ? സുഹാസിന് വിചാരിച്ചാലേ നിന്റെ ഈ ലുക്കൊക്കെ മാറ്റി നല്ല സുന്ദരിയാക്കും. ഓഹോ, അപ്പൊ എന്റെ ഈ രൂപമാണ് പ്രശ്നം. കല്യാണം കഴിഞ്ഞിടക്ക ഇച്ഛാൻ എപ്പോഴും പറയാറുന്നല്ലോ, നീ എന്തൊരു സുന്ദരിയാന്ന്. ഇപ്പൊ എന്റെ ഈ രൂപമാണല്ലേ പ്രശ്നം. ചുമ്മാ അതല്ല, സുഹാസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് തേൻ ഒലിക്കുന്നത്. ഇപ്പൊ എന്റെ മോള് കറക്റ്റ് പോയിന്റ് എത്തിയിട്ടുണ്ട്. എന്റെ പൊന്നുമോളെ, നീ രാവിലെ പള്ളിയിൽ പോകാൻ ഇറങ്ങിയതല്ലേ? ഈ ദുഷ് പറഞ്ഞോണ്ടിരിക്കാതെ നീ പള്ളിയിൽ പോകാൻ നോക്കു. പോ. അത് ഞാൻ പൊക്കോളാം. പക്ഷെ ഇതുവരെ ഈ സുഹാസിനി ഇങ്ങോട്ട് എന്തിനാ വരുന്നത് നിശ്ചയം പറഞ്ഞില്ല. ഇതൊന്നും അല്ലാതെ വേറൊരു പരിപാടിയും കൂടെ അവക്കുണ്ട്. എന്ത്? അവളൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. അപ്പോൾ സദാശിവൻ ചേട്ടനോട് ചോദിച്ചു ഞാനൊരു ഇൻഷുറൻസ് എടുക്കുമെന്ന്. അപ്പോഴാണ് ഞാൻ ഈ വിവരങ്ങളൊക്കെ അറിയുന്നതേ. പാവമല്ലേ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുട്ടിയല്ലേടി, നമ്മളൊരു ഇൻഷുറൻസ് എടുത്താൽ അവർക്കൊരു സഹായം ആവൂലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞായറാഴ്ചയല്ലേ അവളോട് ഇങ്ങോട്ട് വരാം, അവൾ വരും. അതിന് നമുക്കിപ്പോ എന്തിനാ ഇൻഷുറൻസ്? അടേ, ഇൻഷുറൻസ് എല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ? അതുമല്ല, നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ അവക്ക് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ അവളിപ്പോ വരും, നീ നേരിട്ട് ചോദിച്ചോ. 12 മണിയാകുമ്പോ എത്തും. ആരാത്? അടേ, ആരാന്ന് പോയി നോക്കിയേ. ആരാണെങ്കിലും എന്നെ വിളിക്കരുത്, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. തിങ്കള് തൊട്ട് ശനി വരെ ഹോസ്പിറ്റലിൽ പോകും. അവിടെ ചെന്നിട്ട് ആടിനെയും പശുവിന്റെ ഒക്കെ പുറകെ നടക്കും. ഞായറാഴ്ച ആകുമ്പോ ഒരു ലോഡ് ഫയലുമായിട്ട് വീട്ടിൽ വരും, പണി തുടങ്ങും. ഇന്നതേ രാവിലെ തൊട്ടേ തുടങ്ങിയിട്ടുണ്ട്. ഞായറാഴ്ച ആയിട്ടൊന്ന് പള്ളിയിൽ വിളിച്ചിട്ട് പോലും വരുന്നില്ല. ഇനിയിപ്പോ ഞാൻ ഒറ്റയ്ക്ക് പോകണം. അത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. പവിത്രനെ, ഈ സുഹാസിനെ അറിയോ? പിന്നെ സുഹാസിനെ അറിയാവുന്നോ? ഞാൻ എത്ര സിനിമ കണ്ടേക്കുന്ന. സിനിമ നടി സുഹാസിനി അല്ല, ഈ ബ്യൂട്ടി പാർലർ ഒക്കെ നടത്തുന്ന സുഹാസിനി. ആ സുഹാസിനി എന്നാ ചോദ്യം അറിയാവോന്നോ? പിന്നെ ആലിസെ, നിങ്ങള് പെണ്ണുങ്ങള് കണ്ടുപിടിക്കേണ്ട സാധനമാണ്. എന്തൊക്കെ ബിസിനസ് ആണെന്നറിയോ? ഡാൻസ് ക്ലാസ്, കരോട്ട ക്ലാസ്. അവളുടെ വിശേഷമേ ഞാൻ കുറെ നേരമായിട്ട് കേട്ടോണ്ടിരിക്ക. അവൾ ആളെങ്ങനെയാ? അല്ല, ഈ സ്വഭാവമൊക്കെ എങ്ങനെയാന്ന്? സ്വഭാവമൊക്കെ എങ്ങനെയാന്ന്? സ്വഭാവത്തെ കുറിച്ച് പറയുവാണെങ്കിൽ പലതരം സ്വഭാവമാണ്. ഡാൻസ് പഠിപ്പിക്കുമ്പോൾ നല്ലൊരു കലാകാരിയുടെ സ്വഭാവം, കരോട്ട പഠിപ്പിക്കുമ്പോൾ കർക്കശിക്കാരിയുടെ സ്വഭാവം, ബ്യൂട്ടി പാർലറിൽ ചെന്നാൽ പെണ്ണുങ്ങളെ സോപ്പിടാൻ മിടുക്കിയ, പിന്നെ ഇൻഷുറൻസിന്റെ പരിപാടിയുണ്ട്, ആ കാര്യത്തിൽ അവൾ തനി പഞ്ചാരയാ. അല്ലെ, കൂടുതലും ഈ ആണുങ്ങളാണല്ലോ ഇൻഷുറൻസിന്റെ പരിപാടിയായിട്ട് വരുന്നത്. ഈ വരുന്ന ആണുങ്ങളെ കറക്കിയെടുത്ത് കുപ്പിയിലാക്കാൻ ഇവള് കേമിയ. എന്നെ അപ്പൊ അവളെ കുറിച്ച് ചോദിക്കാൻ കാര്യം? അതെ, അവള് ഇന്നിവിടെ വരുന്നുണ്ട് ഇച്ചായനെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കാൻ. അവൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിച്ചിരിക്കും. അവൾ ആരാ മുതലെന്ന് ആലീസിന് അറിയാവോ? പവിത്ര, അവൾ ഇവിടെ വന്ന് കൊഞ്ചാനും കൊഴയാനും ആണ് ഭാവുമെങ്കിലേ ഈ ആലീസ് ആരാണെന്ന് അവൾ അറിയും. ഒരു കണക്കിന് നോക്കിയാൽ അവൾ ഇങ്ങോട്ട് വരുന്ന നന്നായി. നേരെ ഹോസ്പിറ്റലിലോട്ടാ ചെന്നിരുന്നെന്നുണ്ടെങ്കിൽ അവിടെ എന്താ നടക്കുന്നെന്നുള്ള കാര്യം വീട്ടിലിരിക്കുന്ന ആലീസിന് അറിയാൻ പറ്റില്ലല്ലോ. ഏതായാലും ഞാനങ്ങ് ഇറങ്ങാം. സാറിന് ഞാൻ തിരക്കിന്ന് പറഞ്ഞു ജോലിക്കല്ലേ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ചെല്ലട്ടെ. പവിത്രനായിരുന്നു ഇച്ചായ. ഞായറാഴ്ച അല്ലേ ഇച്ചാനെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ തിരക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പോയി. നന്നായി. വാസ്തവം പവിത്രം വന്നത് കൊണ്ട് സുഹാസിനിയെ പറ്റിട്ട് നല്ല വിശദമായിട്ട് അറിയാൻ പറ്റി. സുഹാസിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. അത് ഇച്ചായന്റെ വേഷം, ഇത് സത്യസന്ധമായ വേഷം. ഇച്ചായൻ പറഞ്ഞതുപോലെ അത്ര മര്യാദക്കാരിയൊന്നും അല്ല ഈ സുഹാസിനി. ആളുകളെ സോപ്പിടുന്ന ബിസിനസ് ഒക്കെയാ കയ്യിലുള്ളത്. ബിസിനസ് ആകുമ്പോ ആൾക്കാരെ സോപ്പിടേണ്ടിയൊക്കെ വരും. ആണുങ്ങളോട് കൊഞ്ചലും കുഴലും കാണിക്കുന്നതാണ് ബിസിനസ്. ഇച്ചായൻ അവളെ പറ്റി പുകഴ്ത്തിയപ്പോഴേ ഞാൻ കരുതി എന്തോ ഉണ്ടെന്ന്. എന്തോ ആടി ആലീസേ, എന്തെങ്കിലും അങ്ങനെ ഒരു കള്ളത്തരം ഉണ്ടായിരുന്നെങ്കിലേ
ഞാൻ അവളോട് ഓഫീസിൽ വരാൻ പറഞ്ഞേനെ, എന്നിട്ട് അവിടെ നിന്ന് പോളിസി സൈൻ ചെയ്ത് വിട്ടേനെ. ഇതിപ്പോ എന്തിനാ വീട്ടിൽ വരാൻ പറഞ്ഞത്? നിന്നെ പരിചയപ്പെടുത്താൻ നീ കൂടെ അറിഞ്ഞിരിക്കണ്ടേ? ആണുങ്ങൾ ഇങ്ങനെ പല നമ്പർ ഉറക്കിച്ചായ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൂട്ടായി കഴിഞ്ഞാ പിന്നെ അവർക്ക് എന്ത് വേണേലും കാണിക്കാലോ. എന്ത് കാണിക്കാൻ? ഹാ, മനുഷ്യന്റെ മനസ്സല്ലേ ഒരു നിമിഷം മതി പാളി പോവാൻ. എന്റെ പൊന്ന ആലീസ, നീ പള്ളി പോയി ശരിക്കും പ്രാർത്ഥിക്കും, നിന്റെ മനസ്സ് പാളാതിരിക്കാൻ. അതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചോളാം. എന്തായാലും അവളെ ഞാൻ നോട്ട് വിട്ട് കഴിഞ്ഞിച്ചായ ഇനി എന്റെ ഓരോ ചിന്തയിലും അവളുണ്ടാവും. ഏ പിന്നെ എന്തെങ്കിലും ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാ എന്റെ സ്വഭാവം മാറുവേ. സൂക്ഷിച്ച ദുഃഖിക്കണ്ട. മെന്റലി തന്നെയാണോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ സുഹാസിനി. ആ സുഹാസിനി, സുഹാസിനി 12 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞ? ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു സാർ, അത് ക്യാൻസൽ ആയി. അപ്പോ നേരത്തെ പോരാന്ന് കരുതി. എന്തായാലും അവളെ ഞാൻ നോട്ട് വിട്ട് കഴിഞ്ഞിച്ചായ ഇനി എന്റെ ഓരോ ചിന്തയിലും അവളുണ്ടാവും. ഏ പിന്നെ എന്തെങ്കിലും ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാ എന്റെ സ്വഭാവം മാറുവേ. അത് ഇപ്പൊ ശരിയാവത്തില്ല, ഇപ്പൊ ഞാൻ ഇച്ചിരി തിരക്കില. സുഹാസിനി പോയിട്ട് 12 മണിക്ക് വാ. അങ്ങനെ പറയല്ല ഡോക്ടറെ, പോയിട്ട് 12 മണിക്ക് ഇത്തിരി പ്രയാസമുള്ള കാര്യമാ. ഒരു 15 മിനിറ്റ് തന്നാ മതി, ഞാൻ പെട്ടെന്ന് തീർത്തിട്ട് പൊക്കോളാം. അല്ല അല്ല, പ്രശ്നം എന്താ? ഞാൻ വൈഫ് ഇവിടെ ഇല്ല, വൈഫ് പള്ളി പോയിരിക്കാ. അവള് 12 മണിക്ക് വരുള്ളൂ. അവള് വന്നിട്ട് വേണം തീരുമാനിക്കാൻ ഈ പ്ലാൻ വേണോ വേണ്ടേ എന്നുള്ളതേ. അത് ഞാൻ വെയിറ്റ് ചെയ്തോളാം. അയ്യോ, വെയിറ്റിംഗ് ഒട്ടും ശരിയാവില്ല. ഈ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ല സാർ, ഞാൻ പെട്ടെന്ന് പൊക്കോളാം. പെട്ടെന്ന് എന്ന് പറയുമ്പോ ഒരു 10 മിനിറ്റ് കൊണ്ട് പറ്റുമോ? മതി. 10 മിനിറ്റ് കൂടുതൽ ഒറ്റ സമയം എടുക്കരുത്. ഇല്ല സാർ. ഇവിടെ ഒന്ന് ചെയ്യാൻ പറ്റുമോ? സാർ ഇച്ചിരി എഴുതാനൊക്കെ ഉണ്ടായിരുന്നു, ഒന്ന് സ്ഥലം കിട്ടിയാ ഇരിക്കാൻ. എഴുതാൻ ഇരിക്കാനാ? അങ്ങനെയാണെങ്കിൽ ഇരിക്കാൻ സ്ഥലം തരാം, പക്ഷെ 10 മിനിറ്റ്, അതിൽ കൂടുതൽ 1 സെക്കൻഡ് പോലും എടുക്കരുത്. ഇല്ല ഡോക്ടർ. എന്നാ സോറി കേട്ടോ, വൈഫ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ചായ കിട്ടില്ല. അതൊന്നും കുഴപ്പമില്ല സാർ, ഒരു പോളിസി എടുത്താൽ മതി. പോളിസി എടുക്കാം, ആലീസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യായിരുന്നു. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? സാർ ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെ, ഒരാണുങ്ങൾ ഭാര്യമാരോട് ഒന്നും ഷെയർ ചെയ്യുന്ന പോലുമില്ല. സാറ് നേരെ തിരിച്ച. അങ്ങനെയാണല്ലോ വേണ്ടത് കുടുംബജീവിതത്തിൽ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ഇരിക്കും, എന്നാലും സാറിന്റെ ക്യാരക്ടർ എനിക്ക് ഇഷ്ടമായി. എന്നാൽ നമുക്ക് ഡോക്യുമെന്റ് നോക്കാം. ഒരു സെക്കൻഡ്, എനിക്കൊരു കോൾ. ഇത് ഞാൻ ഒന്ന് എടുത്തോട്ടെ. ഓക്കെ സാർ. പേപ്പേഴ്സ് ഒക്കെ റെഡി ആക്കി. പേപ്പേഴ്സ് റെഡി. ആ സദാശിവൻ ചേട്ടാ. ഇല്ലില്ല, ഞാൻ നാളെ ഹോസ്പിറ്റലിൽ വരും, അപ്പോൾ നോക്കാം. അത് മതി. ആ ശരി. ആലീസ്, ദൈവത്തെ ഓർത്ത് അവളുടെ കണ്ണിൽ ചെന്ന് പെട്ടേക്കരുത്. എവിടെയെങ്കിലും പോയി ഒളിച്ച് പോ. എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കണേ. അയ്യോ ആലീസ്, എന്തേ നീ വന്നോ? പിന്നെ വരണ്ടേ? പിന്നെ വരണോ? അതെ, നീ എന്താ നേരത്തെ വന്നേ? നേരത്തെയാ? അല്ല, നിന്നെ കണ്ടില്ലല്ലോ, കണ്ടില്ലല്ലോ എന്ന് ആലോചിച്ച് ഞാനിങ്ങനെ നിൽക്കുവായിരുന്നേ. നിന്നെ കാണാതെ എനിക്ക് അങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ നേരത്തെ അല്ലല്ലോ ഇറങ്ങിയത്. പിന്നെ കറക്റ്റ് സമയത്ത് ഇറങ്ങിയത്. അയ്യോ, അതിന്റെ ആവശ്യമില്ലായിരുന്നു. അല്ല, നീ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയതല്ലേ? നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോ കുർബാന കഴിയുന്നത് വരെ ഇരിക്കണം, എന്നാലും എന്റെ ഗുണം കിട്ടുള്ളൂ. ഞാൻ കുർബാന കഴിഞ്ഞിട്ടാ വന്നത്. അല്ലെ, നീ നേരത്തെ വന്നു എന്ന് പറഞ്ഞായിരുന്നു. എന്താ പറ്റി? നീ നേരത്തെ വന്നില്ലായിരുന്നു. പിന്നെ പള്ളിയിൽ എല്ലാവർക്കും സുഖമാണോ? വന്നായിരുന്നോ? നീ ഒന്ന് ചോദിക്കുന്നതിന് ഉത്തരം പറ. വെയിലത്ത് നടന്നു വന്നിട്ട് എനിക്ക് തളരുന്ന ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിക്കട്ടെ. അവിടെ വെള്ളമൊന്നും ഇല്ല, ഇവിടെ ഭയങ്കര കാറ്റ്. നമുക്ക് ഈ കാറ്റ് കൊണ്ട് നിൽക്കാം, നല്ല രസമുണ്ടല്ലേ കാറ്റ് കൊണ്ട് നിൽക്കാൻ. ഭയങ്കര ചൂട്, ഭയങ്കര ചൂടല്ലേ?
കരുവാഴ്ച പോയി. എന്റെ പൊന്നു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞ എല്ലാ ഞായറാഴ്ചയും മര്യാദക്ക് എന്റെ കൂടെ ഇനി പള്ളി വന്നോണം. ഇനി ഒരു ഞായറാഴ്ച ഞാൻ ഇനി കാറിലല്ലാതെ പള്ളി പോകുന്ന പ്രശ്നമില്ല. ഇനി കാറിൽ പള്ളി പോയാൽ മതി, നീ വെള്ളം കുടിക്കും കാണിക്കും. എന്നിട്ട് എല്ലാ ഞായറാഴ്ച ഞാൻ പറയാം തനിയെ പോയിക്കോ തനിയെ പോയിക്കോ. തനിയെ പോയിക്കോ ഞാൻ പറയത്തില്ല. ഇനി എന്തായാലും ഈ വാക്ക് വാക്കാണ് നിന്നെ ഞാൻ പള്ളിയിൽ കൊണ്ടുവരുന്ന പോയി വെള്ളം. ഇനി ഞായറാഴ്ച ഫയലും പൊക്കിക്കൊണ്ട് എങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കത്തില്ല. മാറി മാറി നീ വെള്ളം കുടിക്കും. ഇറങ്ങി ഓടിയാലോ ദൈവമേ. ഇറങ്ങി വാണി ഇങ്ങോട്ട് ഇങ്ങോട്ട് വരെ വാ. ആഹാ, ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞോട്ട് എന്നെ ബാക്കി കാര്യം. അതെ, ഞാൻ ഇവിടുന്ന് ഒരു മണിക്കൂർ മാറുന്നപ്പം ഇതായിരുന്നല്ലേ ഇവിടെ പരിപാടി. മിണ്ടരുത്, ആരാ ഇവള്? വേഷം കിട്ടി ഇറക്കരുത്. ആരാടി നീ? സുഹാസിനി. ഓഹോ, നീയാണ് ആ അപ്സരസ്. ഹാ, പവിത്രൻ രാവിലെ തന്നെ നിന്റെ സ്വഭാവത്തിനെ പറ്റിട്ടൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു നീ മഹാമോശമാണെന്ന്. പക്ഷേ ഞാൻ ഇവിടെ ഉള്ളപ്പോഴേ നീ വരുമെന്ന് കരുതിയത് കൊണ്ടാ നിന്നെ ഞാൻ സംശയിക്കാഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നപ്പോ നിങ്ങൾ ഇവളെ വിളിച്ച് വീട്ടിൽ കയറ്റിയല്ലേ? ഞാൻ വിളിച്ച് കയറ്റിയതല്ല, സ്വയം വന്നതാ. ഓഹോ, അപ്പൊ വിളിക്കാതെയും വരും. എത്ര നാളായി ഇടപാട് തുടങ്ങിയിട്ട്? അങ്ങനെ ഒന്നും അല്ല. രാവിലെ തന്നെ നിങ്ങൾ ഇവളെ പറ്റി പുകഴ്ത്തി പറഞ്ഞപ്പോഴേ ഞാൻ നിങ്ങളെ വിശ്വസിക്കരുതായിരുന്നു. എന്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ ചതി ചെയ്തല്ലോ. മിണ്ടരുത്, നിങ്ങൾ നോക്കോ ഞാൻ ഇവിടെ ഇല്ലേ, കെട്ടിത്തൂങ്ങി ചാവും. സത്യം, അല്ലെങ്കിൽ തന്നെ ഞാൻ എന്തിനാ ചാവുന്നത്? ഞാൻ ചാവത്തില്ല. നിങ്ങളുടെ ഈ വൃത്തികെട്ട സ്വഭാവം ഉണ്ടല്ലോ, ഈ നാട് മൊത്തം ഞാൻ വിളിച്ചു പോവും. എന്നിട്ട് നിങ്ങളുടെ ഈ മാന്യതയുടെ മുഖം മൂടി ഉണ്ടല്ലോ, ഞാൻ വലിച്ചിട്ടു. ഇച്ഛായ, സത്യമായിട്ട് നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ഒരു കാര്യം നേരിട്ട് കണ്ടോണ്ട് വന്ന് എന്നോടാണ് ഈ പറയുന്നത്? എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? ആലിസ്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. സത്യമായിട്ട് നീ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങള്. ഒരു കാര്യം നേരിട്ട് കണ്ടോണ്ട് വന്ന് എന്നോടാണ് ഈ പറയുന്നത്? എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? ആലിസ്, കഴിഞ്ഞ ആഴ്ച ഈ ചയൻ ടെറസിലേക്കുള്ള വാതിൽ തുറന്നിട്ട് ഇട്ടില്ലേ, ഇട്ടില്ലേ? എന്നിട്ട് അപ്പുറത്തെ വീട്ടിലെ ആ കള്ളിപ്പൂച്ച നമ്മുടെ ബെഡ്റൂമിൽ കയറിയിട്ട് എൻ്റെ എത്ര വിലയുള്ള ചുടിദാറാന്നറിയോ മാന്തി കീറിയത്. മിനിഞ്ഞാന്ന് ഇത് തന്നെ ഈ ചയൻ ആവർത്തിച്ച് ആ പൂച്ച കയറി മേശപ്പുറത്തിരുന്ന 600 രൂപ വിലയുള്ള നമ്മുടെ സ്പ്രേ ആണ് താഴെയിട്ട് പൊട്ടിച്ചത്. ദേ പിന്നെ ഞാൻ ഇപ്പം നോക്കിയപ്പോൾ ഇപ്പോഴും ടെറസിലെ വാതിൽ തുറന്നിട്ടേക്കുന്നു. ഈ ചയൻ എന്തോ ഒരു കാര്യം പറഞ്ഞ മനസ്സിലാവാത്തത്. ഭാഗ്യത്തിന് പൂച്ച വന്നില്ല. എന്തൊരു കഷ്ടമായത്! അവളിതോടെ പോയി. പാരപ്പറ്റിലൂടെ ഇറങ്ങി പൈപ്പ് ലൈൻ വഴി ഊന്നിറങ്ങിയതാ താഴെ. അവ ഡാൻസിങ് കരാട്ടെ മാത്രമല്ലേ, മതിലേട്ടും അറിയാല്ലേ? അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ? ഡോക്ടർ സാർക്ക് ഭാര്യ നല്ല പേടിയാണല്ലേ? പേടിയൊന്നുമില്ല, എന്നാ നമ്മുടെ കുടുംബജീവിതം സമാധാനമായിട്ട് പോകണമെങ്കിൽ ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണ്ടേ? നീ വന്നേ, ഒരാളെ പരിചയപ്പെടുത്തി തരാം. അതെ, ആലിസ് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ ഞാൻ ഇടപെടുവേ, അപ്പൊ അതിനനുസരിച്ച് ഒന്ന് നിന്നേക്കണേ പ്ലീസ്. സുഹാസിനി, ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, സുഹാസിനിയുടെ വീട് എവിടെയാ? ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്താ. ഗവൺമെന്റ് സ്കൂളിന്റെ അടുത്താണ് കേട്ടോ വീട്. സുഹാസിനിയോട് 12 മണിക്കല്ലേ വരാൻ പറഞ്ഞത്? ഇതിപ്പോ 11:30 ആയുള്ളൂ, എന്താ നേരത്തെ വന്നത്? ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു, പ്രതീക്ഷിച്ചതിൽ നേരത്തെ കഴിഞ്ഞു, അതുകൊണ്ടാ ഇങ്ങ് പോന്നേ. എങ്ങനെ വന്ന്? പൈപ്പ് വഴി. പൈപ്പ് ലൈൻ റോഡ് വഴി. പൈപ്പ് ലൈൻ റോഡ് വഴിയല്ലേ വന്നത്? പൈപ്പ് ലൈൻ റോഡ് ആകുമ്പോ എളുപ്പമാണല്ലോ വരാൻ. ഷോർട്ട് കട്ട്.
കുറച്ച് ബുദ്ധിമുട്ടി, അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. വേറെ നിവർത്തി ഇല്ലാത്തോണ്ട് അതുവഴി വന്നതാ. അയ്യോ, സുഹാസിനെ പറ്റിയിട്ട് ഇച്ചാൻ എന്തൊക്കെയാന്നറിയാ പറഞ്ഞത്. ഡാൻസ് പഠിപ്പിക്കും, കരാട്ടെ പഠിപ്പിക്കും, ബ്യൂട്ടി പാർലറുണ്ട്. ഹോ, ഇത്രയൊക്കെ കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യണമെങ്കിൽ സുഹാസിനിക്ക് എന്തൊരു കഴിവായിരിക്കുമല്ലേ. നല്ല കഴിവുണ്ട്, അതല്ലേ ഇപ്പൊ ഇവിടെ വന്നിരിക്കണേ. സത്യം പറഞ്ഞ ഈ ഇൻഷുറൻസിനോടൊന്നും എനിക്ക് താല്പര്യം ഇല്ല കേട്ടാ. പിന്നെ ഇച്ചായന്റെ നിർബന്ധം കാരണമാണ് ഒരെണ്ണം എടുക്കാൻ പോകുന്നത്. ഡോക്ടർക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് ഒന്നും ആവശ്യമാ അല്ലേ ഡോക്ടറെ. സുഹാസിനി വാ.